നമസ്കാരം. മണ്ണെഴുത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കുക്കുംബർ കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ വിളവ് കിട്ടുന്നതിനും കുക്കുംബറിൻ്റെ വലിപ്പം കൂടുന്നതിനും വേണ്ടി തൈ നടുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ചില ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഗ്രോ ബാഗിലോ മണ്ണിലോ തൈ നടുമ്പോൾ ഇതുപോലെ അല്പം ആഴത്തിൽ ഒരു കുഴി എടുക്കണം. അതിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ എല്ല് പൊടി ചേർത്ത് കൊടുക്കുക. ഫോസ്ഫറസ്, കാൽഷ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം മറ്റു വൈറ്റമിനുകളുടെ ഒരു നല്ല സോഴ്സാണ് എല്ലുപൊടി. ഇതിനു മുകളിലേക്ക് മണ്ണ് അല്പം ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു പിടി ഉള്ളിത്തൊലിയാണ് ഞാൻ രണ്ടാമതായി ചേർത്ത് കൊടുത്തത്. ധാരാളം കായകൾ ഉണ്ടാകുന്നതിനും ചെടികളിലെ രോഗബാധയ്ക്കെതിരെയുമുള്ള ഒരു നല്ല സോഴ്സാണ് ഉള്ളിത്തൊലി. ഇതിനു മുകളിൽ അല്പം മണ്ണിട്ടതിന് ശേഷം ഒരു പിടി പഴത്തൊലിയാണ് അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഴത്തൊലിയുടെ ഗുണങ്ങളെല്ലാം തന്നെ ഇപ്പം മിക്ക കൂട്ടുകാർക്കും അറിയാവുന്നതാണ്. നല്ലൊരു നൈട്രജൻ സോഴ്സായി ഇത് വിറ്റമിൻസിന്റെ ഒരു കലവറ തന്നെയാണ്. അതിനുശേഷം നമ്മുടെ ചെടിയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കൊടിത്തൂവ അഥവാ ചൊറിയണം നമുക്ക് ഇട്ടുകൊടുക്കാം. നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമായി വളരുന്ന ഈ ചൊറിയണത്തിന്റെ ഔഷധ ഗുണങ്ങൾ ഇന്ന് ഒട്ടുമിക്ക മലയാളികളും അറിഞ്ഞു വരികയാണ്. നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും പൊട്ടാസ്യത്തിന്റെയും ഒക്കെ നല്ലൊരു ഉറവിടമാണ് ചൊറിയണം. ഇതിട്ടതിന് ശേഷം മണ്ണിട്ട് നമുക്ക് കുക്കുംബറിന്റെ തൈ നടാവുന്നതാണ്. ശേഷം ചുറ്റിലും ഇതുപോലെ ചൊറിയണത്തിന്റെ ഇല വീണ്ടും നമുക്ക് ഇട്ടുകൊടുക്കാം. ഉച്ചകളും കീടങ്ങളും ഒക്കെ ചെടി നശിപ്പിക്കാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് വഴി സഹായിക്കും. തൈ പിരിച്ചു നട്ടതിന് ശേഷം കുക്കുംബർ ചെടിയുടെ ഏറ്റവും താഴെയുള്ള ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. എങ്കിൽ മാത്രമേ നല്ല ആരോഗ്യത്തോടെ ചെടി വളരുകയുള്ളൂ.